നമസ്കാരം. മഹേഷ് ചിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണിയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടി സാംസങ് അവതരിപ്പിച്ച മൊബൈൽ ഫോണാണ് എം സീരീസിലുള്ള മൊബൈൽ ഫോണുകൾ. എം സീരീസിലുള്ള മൊബൈൽ ഫോണുകളിൽ M10ഉം M20ഉം ഒക്കെ ഇതിനോടകം തന്നെ വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞു. M20ക്ക് നല്ല റെസ്പോൺസൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ M20യെക്കാളും കുറച്ചുകൂടി മികച്ച സ്പെസിഫിക്കേഷനുള്ള M30 സാംസങ് ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. ആ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ വിലയും എത്രത്തോളം നല്ലതാണ് എന്ന് നാളെ ഇറങ്ങാൻ പോകുന്ന റെഡ്മി നോട്ട് 7ഉം അതേപോലെ തന്നെ ഈ ആഴ്ച വരുമെന്ന് പ്രതീക്ഷിക്കുന്ന റെഡ്മി നോട്ട് 7 പ്രോയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൊബൈൽ ഫോൺ എത്രത്തോളം നല്ലതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഡിസ്പ്ലേ സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6.4 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് സാംസങ് ഗാലക്സി M30 വിപണിയിലേക്ക് വരുന്നത്. ഏതാണ്ട് 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോട് കൂടിയ ചെറിയ യു ടൈപ്പിലുള്ള നോച്ചോട് കൂടിയ നല്ലൊരു മൊബൈൽ ഫോണാണ് സാംസങ് ഗാലക്സി M30 എന്ന് പറയുന്നത്. ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ ആണെന്നുള്ളതാണ്. ഏറ്റവും മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി, അതായത് ഈ സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ സാധാരണ സാംസങ് ഉപയോഗിക്കുന്നത് അവരുടെ ഹൈ എൻഡ് മൊബൈൽ ഫോണുകളിലാണ്. അതായത് നമ്മുടെ S7, S8, S9 ഈ പറയുന്ന ഹൈ എൻഡ് മൊബൈൽ ഫോണുകളിലൊക്കെയാണ് സാധാരണയായിട്ട് സാംസങ് ഈ പറയുന്ന സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ട് 15,000 രൂപയിൽ താഴെയുള്ള ഗാലക്സി M30യിലും സാംസങ് സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നായിട്ട് വരുന്നതും ഈ പറയുന്നൊരു കാര്യമാണെന്നുള്ളതാണ്. M20യുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ M20യിൽ TFT ഡിസ്പ്ലേ ആണുള്ളത്. M30 വന്നിരിക്കുന്നത് സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേയുമായിട്ടാണ്. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആയിരിക്കും. അതായത് ഇപ്പോൾ ലഭ്യമായതിൽ വെച്ച് 15,000 രൂപയിൽ താഴെയുള്ള മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളിൽ വെച്ച് ഏറ്റവും മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി തീർച്ചയായിട്ടും സാംസങ് ഗാലക്സി M30ക്ക് അവകാശപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്തതായിട്ട് പ്രോസസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Exynos 7904, അതായത് ഗാലക്സി M20യിൽ ഉപയോഗിച്ച അതേ പ്രോസസർ തന്നെയാണ് സാംസങ് ഗാലക്സി M30യിലും ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാവരും M20യിൽ നിന്ന് M30യിലേക്ക് വരാൻ നേരം ഒരു അപ്ഗ്രേഡേഷൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സാംസങ് പഴയ പ്രോസസറിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 14 നാനോമീറ്ററിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പ്രോസസർ 1.8 GHz ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. നല്ലൊരു പ്രോസസറാണ്, അത്യാവശ്യം നല്ല പ്രോസസറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Snapdragon 636, അതായത് Redmi Note 5 Pro Redmi Note 6 Pro ഒക്കെ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് തരുന്ന പ്രോസസറാണ് Exynos 7904 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബാറ്ററിയുടെ കാര്യം അടുത്തതായിട്ട് ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 13+5+5 MP മൂന്ന് ക്യാമറയാണ് ഈ മൊബൈൽ ഫോണിൻ്റെ ബാക്കി മാത്രം ഉള്ളത്. നമുക്കറിയാം ഗാലക്സി M20യിൽ ഡ്യുവൽ ക്യാമറയായിരുന്നു, 13+5 MP ഡ്യുവൽ ക്യാമറയായിരുന്നു M20യിൽ ഉണ്ടായിരുന്നത്. പക്ഷേ M30യിൽ ട്രിപ്പിൾ ക്യാമറയാണ്, അതായത് 13 MP ശരിക്കുമുള്ള മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. അടുത്ത 5 MP ക്യാമറ നല്ല ഡെപ്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴും മറ്റൊരു 5 MP ക്യാമറ വൈഡ് ആംഗിൾ അൾട്രാ വൈഡ് ആംഗിളിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഗാലക്സി M20യെക്കാളും എന്തുകൊണ്ടും മികച്ച ക്യാമറ തന്നെയാണ് ഗാലക്സി M30യുടേത്. അടുത്തതായിട്ട് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 16 MP ഫ്രണ്ട് ക്യാമറയാണ് ഈ പറയുന്ന സാംസങ് ഗാലക്സി M30യിൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയോടുകൂടിയ സെൽഫി ചിത്രങ്ങൾ എടുക്കുകയാണ് ഈ പറയുന്ന സാംസങ് ഗാലക്സി M30യുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് സാധിക്കുക എന്നുള്ളതാണ്. അടുത്ത് ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് സാംസങ് ഗാലക്സി M30യിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം 5000 mAh എന്ന് പറഞ്ഞാൽ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. അതായത് സാംസങ് അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാറ്ററി ഫുള്ള് ചാർജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 മണിക്കൂർ തുടർച്ചയായിട്ട് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ബാറ്ററിയുടെ ബാക്കപ്പിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടുമെന്നുള്ളതാണ്. ആ ബാറ്ററി ഫുള്ള് ചാർജായിട്ട് നമ്മൾ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് 25 മണിക്കൂർ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുമെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നൽകുന്ന 5000 mAh എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 2-2.5 ദിവസം ബാറ്ററി ബാക്കപ്പ് നൽകുന്ന നല്ലൊരു മൊബൈൽ ഫോണാണ്. അതേപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15W ഫാസ്റ്റ് ചാർജറുമായിട്ടാണ് ഈ മൊബൈൽ ഫോൺ വരുന്നത് എന്നുള്ളതാണ്. അതായത് ആ ബോക്സിനകത്ത് വരുന്നത് 15W ഫാസ്റ്റ് ചാർജറാണ്. അതായത് സാധാരണ മിഡ് റേഞ്ച് മൊബൈൽ ഫോണുകളുടെയൊക്കെ ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5W ചാർജറായിരിക്കും എന്നുള്ളതാണ്. സാംസങ് പറയുന്ന അതാണ് 3x ഫാസ്റ്റായിട്ട് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. സാധാരണ ചാർജറുകൾ 5W ചാർജറുമായിട്ട് വരുമ്പോൾ സാംസങ്ങിൻ്റെ ഈ പറയുന്ന M30 വരുന്നത് 15W ഫാസ്റ്റ് ചാർജറുമായിട്ടാണ്. ഗാലക്സി M20യിലും ഇതേ ചാർജറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിമാണ് ഗാലക്സി M20യും M30യും
ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ സെയിം ആണ്. തീർച്ചയായിട്ടും ഇത് രണ്ട് നല്ല രണ്ട് കാര്യങ്ങളാണ്, മികച്ച ബാറ്ററി ബാക്കപ്പും അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യമുണ്ട് എന്ന് പറയുന്ന നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ USB ടൈപ്പ് സി പോർട്ടാണ് സാംസങ് ഗാലക്സി M20യിലും M30യിലും ഉപയോഗിച്ചിരിക്കുന്നത്. USB ടൈപ്പ് സി പോർട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിന് USB ടൈപ്പ് സി പോർട്ട് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ തിരിച്ചും മറിച്ചും എങ്ങനെ വേണേൽ കുത്താം, അതായത് നമ്മൾ മറ്റേ സാധാരണ പോർട്ടാണെങ്കിൽ നമുക്ക് നോക്കി കുത്തണം, തിരിച്ചും മറിച്ചും നമുക്ക് കുത്താൻ പറ്റത്തില്ല. അതേസമയം USB ടൈപ്പ് സി പോർട്ടാണെന്നുണ്ടെങ്കിൽ ചുമ്മാ കണ്ണു അടച്ചുകൊണ്ട് ഇടാമെന്നുള്ളതാണ്. അപ്പം ഏറ്റവും മികച്ചൊരു നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്, ഫേസ് അൺലോക്ക് ഉണ്ട്, ബ്ലൂ ബ്ലാക്ക് വേരിയൻറ്റുകളിൽ ഈ മൊബൈൽ ഫോൺ ലഭ്യമാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ വന്നിരിക്കുന്ന വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4+64GB വേരിയൻറ്റും അതേപോലെ തന്നെ 6+128GB വേരിയൻറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4+64GB വേരിയൻറ്റിൻ്റെ വില 15,000 രൂപയാണ്. അതേപോലെ 6+128GB വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 4+64GB ഗാലക്സി M20 13,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും നല്ല ഓപ്ഷൻ 2,000 രൂപയുടെ കൂടുതൽ കൊടുത്ത് ഈ പറയുന്ന സാംസങ് ഗാലക്സി M30 വാങ്ങിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി, സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ അടുത്തായിട്ട് എടുത്തു പറയേണ്ടതാണ് ബാക്ക് ക്യാമറ, മികച്ച ബാക്ക് ക്യാമറയാണ് M20യെക്കാളും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ മികച്ച ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് M20യെക്കാളും M30 മികച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. റെഡ്മി നോട്ട് 7മായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സിങ് പവറിൽ ഒരല്പം വീക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ബാറ്ററി കപ്പാസിറ്റിയിലൊക്കെ തീർച്ചയായിട്ടും മുമ്പിൽ തന്നെയാണ് സാംസങ് ഗാലക്സി M30 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യമുണ്ട്. തീർച്ചയായിട്ടും M20 നല്ലൊരു വിജയമായതുപോലെ M30 വിജയമാകുമെന്ന് നമുക്ക് തോന്നുന്നു. അതേപോലെ തന്നെ റെഡ്മി നോട്ട് 7 റെഡ്മി നോട്ട് 7 പ്രോയ്ക്കും ഒക്കെ ഒരു പരിധിവരെ ഒരു ഭീഷണി ഉയർത്താൻ M30ക്ക് സാധിക്കുമെന്ന് കരുതുന്നു. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റ് പുതിയ ടെക് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ ടെക് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.